friends, welcome to Health and Voyage. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളിലെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ പറ്റിയും ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ജനിച്ച ഉടനെ മുതൽ 16 വയസ്സ് വരെ കൊടുത്തു വരുന്ന വാക്സിൻസിനെ പറ്റിയാണ്. അപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പോകുന്നില്ല. ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത്, അത് ഏത് ഡിസീസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്തിനാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക്, എസ്പെഷ്യലി ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരാവുന്ന ഒരുപാട് അപകടകാരികളായിട്ടുള്ള രോഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ക്ഷയരോഗം, പോളിയോ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾ, ജർമ്മൻ മീസൽസ്, ഒരുപാട് അസുഖങ്ങൾ പണ്ട് കാലത്ത് ഒത്തിരി അളവിലുണ്ടായിരുന്നു. എന്നാൽ ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ തന്നെ നമ്മൾ ജനിച്ച ഉടനെ എന്ന് തുടങ്ങി കുട്ടികൾക്ക് ഒരു പ്രായം വരെ പല പല കാലയളവിൽ നൽകേണ്ടതായിട്ടുള്ള വാക്സിനുകൾ കൃത്യമായിട്ട് കൊടുത്തു വരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള രോഗങ്ങൾക്കും നമ്മുടെ കുട്ടികൾ അടിമപ്പെട്ടേക്കാം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭാവിയിൽ വലിയൊരു രോഗം വരികയും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ഒരു കരുതൽ എന്നോണം വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹത്തോടെ വാക്സിൻ എടുത്തത്. എടുക്കുന്നവർക്കും കുറച്ച് പേർക്കൊക്കെ വരുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് സീരിയസ് ആയിട്ടൊരു അസുഖം വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻഷൻ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നു, ഒരു കരുതലായി എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെയും ആ ഒരു ലോജിക് എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ടുള്ള പല അസുഖങ്ങളും ഒരുപാട് ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്നത്. നമ്മുടേത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ പല ഭാഗങ്ങളിലും ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മക്കൾ ഇതിലൊന്നും അകപ്പെടാതെ സുരക്ഷിതരായിട്ടിരിക്കുക എന്നുള്ള ഓരോ മാതാപിതാക്കളുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് അവർക്ക് കൃത്യമായിട്ട് വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ്റെ ഭാഗമായിട്ട് നൽകുക എന്നുള്ളത്. ഓക്കെ, സോ നമ്മുടെ കുട്ടികളുടെയും ഗർഭിണികളുടെയും എല്ലാം തന്നെ വാക്സിനേഷൻ സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊരു പാറ്റേൺ രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ അണ്ടറിൽ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളുകളുണ്ട് ഓരോരോ പ്രായത്തിൽ കുട്ടികൾക്ക് ഏതൊക്കെ നൽകണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാക്സിനേഷൻ ഷെഡ്യൂൾസ് നൽകുന്നത്. ഇത് പല സ്റ്റേറ്റുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അറ്റ് പ്രസന്റ് 2021 ഒക്ടോബറോട് അടുപ്പിച്ചിട്ട് നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ ചില വാക്സിൻസ് ഒക്കെ ഉൾപ്പെടുത്തി നവീകരിച്ചിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് എനിക്കും മോനുണ്ടായത്. എന്റെ മോനും ഞാൻ ആ ഒരു സമയത്താണ് വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ കൊടുത്തു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തുള്ള ഏറ്റവും പുതുക്കിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് ഒരു സ്ത്രീ പ്രെഗ്നന്റ് ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹെൽത്ത് സെന്ററിൽ നിന്ന് ആശാ വർക്കറും അതുപോലെ തന്നെ JPHN വഴിയായിട്ട് നമുക്കൊരു ബുക്ക് തരുന്നുണ്ട്. അമ്മയും കുഞ്ഞും ബുക്ക് എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ആക്ച്വലി ഇതാണ് ആ ഒരു ബുക്ക്. എൻ്റെ കേസിൽ എനിക്ക് തന്നിട്ടുള്ള ബുക്കാണ് ഇത്. ഇതിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത് മാതൃ ശിശു സംരക്ഷണ കാർഡ് എന്നാണ് കേട്ടോ. അമ്മയും കുഞ്ഞും ബുക്ക് എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്, മാതൃ ശിശു സംരക്ഷണ കാർഡ് എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ബുക്കിനകത്ത് പണ്ട് ഇതൊരു ജസ്റ്റ് ഒരു കാർഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ലൈറ്റ് ബ്ലൂ അതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളർ കാർഡായിരുന്നു കുട്ടികളുടെ വാക്സിനേഷന് മാത്രമായിട്ട്. ഇപ്പം നമുക്കിതൊരു ബുക്കായിട്ട് തന്നെയാണ് തരുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗർഭിണിയായിട്ടുള്ള അമ്മയുടെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഓരോ വിസിറ്റിലും നമ്മൾ JPHN സന്ദർശിക്കുന്ന ഡേറ്റ്, നമ്മുടെ BP നോക്കുന്നു, TT എടുത്ത ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ബുക്കിൻ്റെ ഫ്രണ്ട് സൈഡിലും, അതിനുശേഷം ഏറ്റവും ബാക്കിലായിട്ടാണ് നമ്മുടെ കുട്ടിയുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ള സ്പേസ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ മെയിനായിട്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേജ് കണ്ടല്ലോ, ഈ ഒരു പേജിലാണ് കുട്ടിക്ക് ജനിച്ചപ്പം മുതൽ ഓരോരോ സമയങ്ങളിൽ ഓരോരോ മാസത്തിനനുസരിച്ച് ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കുട്ടിക്ക് കൊടുത്ത ഡേറ്റ് നമ്മൾ കുത്തിവെപ്പിന് കൊണ്ടുപോകുമ്പോൾ ഈ ബുക്കും കൊണ്ടുപോയിട്ട് അതിൽ നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു പ്രാവശ്യം നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടടുപ്പിച്ചാണ് അടുത്ത സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത് ആദ്യത്തെ ഡേറ്റ് നോക്കിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഡോസ് ഇന്നെടുത്തു എങ്കിൽ ഒരു മാസം കഴിഞ്ഞെന്ന് പറയുമ്പം അടുത്ത മാസം ഈ ദിവസം ആയിരിക്കണം. അപ്പം നമ്മൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് റെക്കോർഡ് വേണം. അതുപോലെ തന്നെ ഡേറ്റും കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതൊരു സ്ഥലത്തും ഏതൊരു ഹെൽത്ത് സെൻ്ററിലും അഥവാ ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എടുത്തു എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ വാക്കാലെ പറഞ്ഞാലും നമുക്ക് ഡേറ്റുകളൊക്കെ ഭാവിയിൽ മറന്നുപോകും. അതുകൊണ്ട് എപ്പോഴും ഒരു റെക്കോർഡ് ഉള്ളത് വളരെ നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമുക്കൊരു ബുക്കായിട്ട് തന്നെ ഇപ്പം
കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. അപ്പം മിസ്സാവുന്ന പ്രശ്നം വരുന്നില്ല. സോ നമുക്കിനി എന്തൊക്കെയാണ് കുട്ടികൾക്ക് എടുത്തിരിക്കേണ്ട വാക്സിൻസ് എന്ന് പറയാം. ഇപ്പം നവജാത ശിശുക്കൾക്ക്, അതായത് ജനിച്ച ദിവസം മുതൽ അവരുടെ വാക്സിൻസ് തുടങ്ങുകയാണ്. ജനിച്ച ദിവസം ഒരു കുട്ടിക്ക് എടുത്തിരിക്കേണ്ട വാക്സിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ബുക്കിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേരള ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില വാക്സിൻ്റെ കേസുകളിൽ വരാം. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ പ്രകാരമുള്ള വാക്സിനേഷൻ ഷെഡ്യൂളാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ഇത് ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് നമ്മൾ കൊടുത്തിരിക്കേണ്ട വാക്സിൻ എല്ലാവർക്കും അറിയുന്ന വാക്സിൻസ് തന്നെയാണ് BCG, ബാസിലെ കാൽമറ്റെ ഗ്വെറിൻ എന്നാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. നമുക്കറിയാം ക്ഷയരോഗം വരാതിരിക്കാൻ വേണ്ടി, ട്യൂബക്ലോസിസ് എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്, ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു വാക്സിനാണ് BCG. ഇപ്പം ജനിച്ച ഉടനെ എന്ന് പറഞ്ഞാലും ചില കേസുകളിൽ നമുക്ക് ഈ ജനിച്ച ഉടനെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണോ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ കൊടുക്കുക. ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഡിലേ വന്നാൽ ഒരു വയസ്സിനുള്ളിലെങ്കിലും BCG എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. സോ ക്ഷയരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള BCG വാക്സിൻ ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്ന വാക്സിനാണ്. ചില കണ്ടീഷനുകളിൽ ചില കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയ്ഡ്സ് അണുബാധയുള്ള കുട്ടികൾ, നവജാത ശിശുക്കൾ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ BCG വാക്സിൻ എടുക്കാറില്ല. ഇനി മറ്റു ചിലർക്ക് എന്തെങ്കിലും കാരണവശാൽ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വയസ്സിനകത്തെങ്കിലും ഈ ഒരു വാക്സിൻ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത് നമുക്ക് 24 മണിക്കൂറിനകം കൊടുത്തിരിക്കേണ്ട വാക്സിനാണ് Hepatitis B വാക്സിൻ. ഇപ്പം Hepatitis B എന്ന് പറയുന്നത് എഗെയിൻ ഒരു സീരിയസ് ആയിട്ടുള്ള അണുബാധയാണ്. നമ്മുടെ HIV അണുബാധ പോലെ തന്നെ ബ്ലഡിലൂടെ അണുക്കൾ പകർന്ന് മറ്റുള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു രോഗബാധയാണ് Hepatitis B എന്ന് പറയുന്നത്. നമ്മുടെ ലിവറിനെയൊക്കെ കാര്യമായി ബാധിക്കാം. ലിവർ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയാനും ലിവർ ക്യാൻസർ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു വൈറസാണ് Hepatitis B വൈറസ്. അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിൻ, കുട്ടിക്ക് കൊടുത്തിരിക്കേണ്ട വാക്സിനാണ് Hepatitis B വാക്സിൻ. സോ ഇതിൻ്റെ 0 ഡോസ് ആണ് നമ്മൾ ജനന സമയത്ത് കുട്ടിക്ക് കൊടുക്കുന്നത്. 0 ഡോസ് Hepatitis B എന്നാണ് അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത്. ജനിച്ച് 24 മണിക്കൂറിനകം നമ്മൾ ഈ ഒരു വാക്സിൻ കുട്ടിക്ക് കൊടുത്തിരിക്കണം. ഇപ്പം BCG വാക്സിൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇടത് കൈയുടെ ഷോൾഡറിലായിട്ടാണ് എടുക്കുന്നത്. ഇത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള രീതി ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. അതായത് എല്ലാവർക്കും തന്നെ ഇടത് കൈയുടെ ഷോൾഡർ ഭാഗത്ത് ആ ഒരു BCG എടുത്തു എന്നുള്ളതിൻ്റെ സ്കാറിങ് വരും. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇടത് കൈയുടെ ഷോൾഡറിലായിട്ട് എടുക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ തൊലിയുടെ അടിയിലായിട്ടാണ് എടുക്കുന്നത്. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന ഒരു വാക്സിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു കഴിയുമ്പം ആ ഭാഗത്ത് ചെറിയൊരു തടിപ്പൊക്കെ രൂപപ്പെടുന്നത് സ്വാഭാവികം മാത്രമാണ്. ആൻഡ് പതുക്കെ പതുക്കെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ എടുത്ത ഭാഗത്ത് അൾസർ പോലെ, ചെറിയൊരു അൾസർ പോലെ രൂപപ്പെടുകയും അത് പൊട്ടിയിട്ട് പിന്നീട് ഫൈനലി നമ്മൾ എല്ലാവരിലും കാണുന്ന ആ ഇടത് കൈയിലുള്ള BCG എടുത്തതിൻ്റെ സ്കാറില്ലേ, ആ സ്കാറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BCG എടുത്ത സ്ഥലത്ത് ചെറിയൊരു തടിപ്പും, ഇനീഷ്യൽ ആഴ്ചകളിൽ ചെറിയൊരു തടിപ്പും അതിനുശേഷം അത് പഴുത്ത് പൊട്ടുന്നതും വളരെ കോമൺ ആണ്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ആ പൊട്ടിയതിന് ശേഷമാണ് BCG സ്കാറ് നമ്മുടെ കയ്യിൽ രൂപപ്പെടുന്നത്. ഇനി ചിലർക്കുള്ള സംശയമായിരിക്കും, ഞങ്ങളുടെ കുട്ടിക്ക് വാക്സിൻ കൊടുത്തായിരുന്നു, BCG എടുത്തായിരുന്നു, പക്ഷേ സ്കാറ് വന്നില്ല എന്നുള്ളത്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ഉണ്ട്, അതായത് ഇന്ന ഡേറ്റിൽ വാക്സിൻ കൊടുത്തു എന്നുള്ള നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡിലെ ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ചില കുട്ടികൾക്ക് ഈ സ്കാറ് രൂപപ്പെടാതെ ഇരിക്കാം, അതും കോമൺ ആണ്. അതുകൊണ്ട് അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. BCG എടുത്തായിരുന്നു, അതിൻ്റെ സ്കാറ് വന്നില്ല എന്നുള്ളതൊരു പ്രശ്നമൊന്നും അല്ല. ജനിച്ച് 12 മണിക്കൂറിനകം കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ. പോളിയോ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു കാലത്ത് വളരെയധികം കോമൺ ആയിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കേസ് കുറവാണ്. ഇപ്പോൾ പോളിയോ വളരെ വിരളിൽ എണ്ണാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്ന ഓറൽ വാക്സിനാണ് OPV, ഓറൽ പോളിയോ വാക്സിൻ. ഇനി ജനിച്ച ഉടനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 15 ദിവസത്തിനകത്തെങ്കിലും നമ്മൾ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ജനന സമയത്ത് കുട്ടിക്ക് കൊടുക്കേണ്ട 3 വാക്സിൻസ്. OPV, അത് ഓറൽ വാക്സിനാണ്. Hepatitis B ഇഞ്ചക്ഷനാണ്. അതുപോലെ തന്നെ BCG സബ്ക്യൂട്ടേനിയസ് തൊലിയുടെ അടിയിൽ നമ്മൾ എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത ഈ വാക്സിൻസിനൊക്കെ ഡേറ്റുകൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ കാർഡിൽ എഴുതിയിട്ടുണ്ടാവും. ആ സമയത്ത് കുട്ടിയുടെ തൂക്കവും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനിയാണ് നമ്മൾ ഈ വാക്സിൻ എടുത്തതിനോട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 1.5 മാസത്തിൽ നമ്മൾ കുട്ടിക്ക് അടുത്ത സെറ്റ് വാക്സിൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്.
So, one of the vaccines is the same. One of the vaccines is OPV, oral polio vaccine. That's why we have a combined vaccine. That's the pentavalent vaccine. Hepatitis B. Measles, Mumps, Rubella. Measles, Mumps, Rubella, Hepatitis B, Haemophilus, Influenza, Type B. This is the first injection of pentavalent vaccine. We will start the vaccine. We will start IPV, that is injectable polio vaccine. We will orally start polio. That is the injection of IPV. Injectable polio vaccine is introduced in the first time. Pneumococcal conjugated vaccine, PCV vaccine, ലഭ്യമാണ് എന്നുള്ളത്. This vaccine മുന്നേയും ഓപ്ഷണൽ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ കീഴിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഇത് അവൈലബിൾ ആയിരുന്നില്ല. അതായത് നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് അടച്ചിട്ട് ഒരുപാട് പേര് ഈ വാക്സിൻ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ്. നമ്മൾ സാധാരണ കുട്ടികളെയും കൊണ്ട് ഹെൽത്ത് സെന്ററിൽ ആണ്ട് ഒരുപാട് പേരും പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്ന വാക്സിൻ ആണ് PCV vaccine, pneumococcal conjugated vaccine. Pin pneumococci ennu parayunnathu kuttikalil thanne oruvaad serious aayittulla pneumonia, adu pole meningitis, sepsisemia, blood il varuna infection thodangi prashnangalokke undaakkunna oru bacteria aanu. Pin oru bacterial disease varadirikkana kuttikale namukku protect cheyan vendi kodukkavana vaccine aanu PCV vaccine, pneumococcal conjugated vaccine. Idum oru injection aanu ṭo, injectable vaccine aanu. For the vaccination, we have two vaccines orally, oral polio vaccine, rotavirus. We have three injections, IPV, pentavalent and pneumococcal conjugated vaccine, PCV. For the immunization, we have two vaccines. In the two vaccines, we have injections vaccines. We have orally, OPV, oral polio vaccine, second dose. That is rotavirus, second dose. Pentavalent, that's the IPV, injectable polio vaccine, injection. Then we have PCV. We have one mask, pneumococcal conjugated vaccine, second dose is 3 mask. 2 mask is second dose.
ഇത്രയുമാണ് ആ ഒരു കുട്ടി ജനിച്ച സമയം തൊട്ട് ഒരു മൂന്നര മാസം വരെ ടൈറ്റ് ഷെഡ്യൂളാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് സെന്ററിൽ പോകേണ്ടവരും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടവരും. പിന്നെ ഈ വാക്സിൻസ് ഒക്കെ എടുക്കുമ്പം ഇഞ്ചക്ഷൻസ് ആയതുകൊണ്ട് തന്നെ, കുറെ ഇഞ്ചക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് വേദന വരിക, അതുപോലെ അവർക്ക് പനിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ കോമൺ ആണ്. അവർ തന്നെ നമ്മളോട് പറയും ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഒരു 48 hours വരെ കുട്ടികൾക്ക് പനി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പാരസിറ്റമോൾ ഡ്രോപ്സോ അല്ലെങ്കിൽ കാൽപോൾ ഡ്രോപ്സ്, പാരസിറ്റമോൾ തന്നെയാണ്, ഡ്രോപ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ തൂക്കം നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടല്ലോ, ആ തൂക്കത്തിനനുസരിച്ച് നമ്മുടെ കുട്ടിക്ക് എത്ര ML എത്ര ഇടവിട്ട് കൊടുക്കണം എന്നുള്ളത് ആ ഹെൽത്ത് സെൻ്ററിലെ നേഴ്സോ JPHനോ അല്ലെങ്കിൽ ഡോക്ടറോ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. മക്കൾക്ക് പനിക്കും എന്നത് വളരെ കോമൺ ആണ്. ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ വാക്സിനൊക്കെ എടുത്തപ്പോൾ നമുക്കറിയാലോ ഒരു ആൻറ്റിജൻ ആണ്, ഒരു ഫോറിനായിട്ടുള്ള സാധനം നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒബ്വിയസ്ലി അതിനെ പുറന്തള്ളാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ ആണ് പനി എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കോമൺ ആണ്, ഒരു പേടിക്കേണ്ട കാര്യമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും കുട്ടിക്ക് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പനി ഒരു 3 days മാക്സിമം, നമ്മളിപ്പോൾ ഇന്ന് വാക്സിൻ എടുത്താൽ ഒരു 3 days വരെയൊക്കെ നീണ്ടു നിൽക്കുള്ളൂ, അതിനുള്ളിൽ തന്നെ പനിയൊക്കെ മാറും. അപ്പോൾ ഈ പാരസെറ്റമോൾ ഡ്രോപ്സ് കുട്ടിയുടെ വെയ്റ്റിനനുസരിച്ച് എത്ര ML ആണോ അവർ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു 6 hour ഗ്യാപ്പിലൊക്കെ 3 times ചിലപ്പോൾ അല്ലെങ്കിൽ 4 times ഒരു ദിവസം കൊടുക്കാൻ അവർ പറയുന്നുണ്ടാവും. ML കുട്ടിയുടെ വെയ്റ്റിനനുസരിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എത്ര ML കൊടുക്കണം എന്ന് പറയാത്തത്. ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ 3.5 months വരെ കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുറേ ബിസി ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ് അങ്ങ് കഴിഞ്ഞു. പിന്നെ നമുക്ക് കുട്ടിക്ക് വാക്സിനേഷനെ കൊണ്ടുപോകുന്നത് 9 months കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡിലേ ആവുമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു വർക്കിംഗ് വിമൻ ആണെങ്കിൽ, അമ്മ ഒരു വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പണ്ടൊക്കെ 3 months മെറ്റേണിറ്റി ലീവൊക്കെ ഉണ്ടാവുക, ഇപ്പോഴാണ് 6 months ആയത്. അപ്പോൾ ആ ഒരു 3 months തീരാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടിയുടെ വാക്സിനേഷൻ കുട്ടിക്ക് എന്തായാലും പനിക്കും, അപ്പോൾ അമ്മ തന്നെ അടുത്തുണ്ടാവണം, വാശിയൊക്കെ ഉണ്ടാവും തീരെ ചെറിയ മക്കൾക്ക്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. കാരണം കുറേ വാക്സിൻസ് ഒക്കെ നമുക്കൊരു 6 months വരെയൊക്കെ എടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ 3.5 months കൂടി തന്നെ നമ്മൾ ഫ്രീ ആവുകയാണ്. പിന്നെ നമുക്ക് 9th പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 9th നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് വൈറ്റമിൻ എ തരുന്നത്. അതായത് വായിലാണ് നമുക്ക് തരുന്നത് വൈറ്റമിൻ എ ഡ്രോപ്സ് ആണ്. വൈറ്റമിൻ എ ആദ്യമായിട്ട് നമുക്ക് 9th തരുന്നതാണ്. അതുപോലെ തന്നെ MR വാക്സിൻ, നമുക്ക് മീസൽസും അതുപോലെ തന്നെ റുബെല്ലയും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള MR എന്ന് പറയുന്ന വാക്സിൻ ഫസ്റ്റ് ഡോസ് തരുന്നത് 9th. വൈറ്റമിൻ എ ഡ്രോപ്സ് തരുന്നത് 9th. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള PCV, ഇപ്പം വന്ന PCV വാക്സിൻ ഉണ്ടല്ലോ, അതിൻ്റെ 3rd ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് 9th. അപ്പോൾ ഇനിയുള്ള വാക്സിൻസ് വളരെ കുറവാണ്. നമുക്ക് കുഞ്ഞ് വലുതാവുന്ന അനുസരിച്ച് നമുക്ക് വാക്സിൻസ് കുറവാണ്. തീരെ ചെറിയ പ്രായത്തിലാണ് നമ്മൾ അവരെ മാക്സിമം വാക്സിനേറ്റ് ചെയ്തിട്ട് അസുഖങ്ങളൊന്നും വരാണ്ട് നോക്കുന്നത്, ചെറിയ ഒരു പ്രായത്തിൽ തന്നെ. ഇനി അടുത്ത വാക്സിൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 to 24 മാസങ്ങളിലാണ്. അതായത് ഒരു 1.5 മുതൽ 2 വരെയുള്ള സമയത്ത് കുഞ്ഞിന് കൊടുത്തിരിക്കേണ്ട വാക്സിൻസ് ആണ്. DPTയുടെ ബൂസ്റ്റർ വാക്സിൻ, അതായത് ഡിഫ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ്, 3 വരാതിരിക്കാൻ വേണ്ടിയുള്ള വാക്സിനാണ് DPT എന്ന് പറയുന്നത്. അതിൻ്റെ ബൂസ്റ്റർ വാക്സിൻ കൊടുക്കണം. അതുപോലെ വൈറ്റമിൻ എയുടെ സെക്കൻഡ് ഡോസ് നമ്മൾ കൊടുക്കണം. MRന്റെ സെക്കൻഡ് ഡോസ് നമ്മൾ കൊടുക്കണം. മീസിൽസ്, റുബല്ല വരാതിരിക്കാനുള്ള സെക്കൻഡ് ഡോസ് കൊടുക്കണം. പിന്നെ JE, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന കൊതുക് പരത്തുന്ന ഒരു അസുഖമുണ്ട്, അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വാക്സിനാണ് JE. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡോസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ OPV, ഓറൽ പോളിയോ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാക്സിൻസ് ആണ് 1.5 മുതൽ 2 വരെയുള്ള സമയത്ത് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് 3 കൂടിയാണ് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ വാക്സിൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ 5 to 6 വരെ, അതായത് നമ്മൾ 1.5 to 2 ശേഷം പിന്നെ 3 കഴിഞ്ഞിട്ടാണ് വാക്സിനേഷന് കൊണ്ടുപോകുന്നത്, ഇമ്മ്യൂണൈസേഷന് കൊണ്ടുപോകുന്നത്. അന്നേരം നമ്മൾ എടുക്കുന്നത് ഈ പറഞ്ഞ DPT, ഡിഫ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ്, 3 വരാതിരിക്കാനുള്ള DPT വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസാണ്, സെക്കൻഡ് ഡോസാണ് എടുക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ 5 to 6 വരെയുള്ള ആ ഒരു കാലയളവിൽ. അപ്പോൾ നമ്മൾ അവസാനങ്ങളിലേക്ക് വരുമ്പോഴേക്കും കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിൻ എന്ന് പറഞ്ഞാൽ 10 അതായത് കുട്ടി ഒരു 5th പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫ് വന്നിട്ട് സ്കൂളുകളിൽ തന്നെ വാക്സിൻ കൊടുക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ടെറ്റനസ്, TT വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനാണ്. TD വാക്സിൻ, TT വാക്സിൻ എന്നൊക്കെ പറയും, ടെറ്റനസ് ടോക്സോയിൻ. ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു കരുതലാണ് ടെറ്റനസ് ടോക്സോയിൻ വാക്സിൻ അഥവാ TD വാക്സിൻ. അപ്പോൾ ഇത് കുട്ടിക്ക് ഒരു 10 വരെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എടുക്കാറ്.
മിക്കവാറും സ്കൂളുകളിൽ ഈ 10 വയസ്സ് കേന്ദ്രീകരിച്ച് ആശുപത്രികളിൽ നിന്ന്, അതായത് ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററുകളിൽ നിന്ന് ആളുകൾ വന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന ഒരു വാക്സിനാണ് TT വാക്സിൻ അഥവാ TD വാക്സിൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന പ്രായമാണ്, സ്കൂളിൽ പോകുന്നുണ്ട്, ഉന്തും തള്ളും ഉണ്ടാവാം, വീഴാം അല്ലെ. അപ്പൊ ഈ മണ്ണിലും പൊടിയിലും ഒക്കെ കിടന്ന് അവർക്ക് അതിലൂടെ ഈ ടെറ്റനസിന്റെ സ്പോറുകൾ ഉള്ളിൽ കടന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കരുതൽ എന്നോണാണ് നമ്മൾ ഇവരെയൊക്കെ ടെറ്റനസ് വാക്സിൻ കൊടുക്കുന്നത്. ഇഞ്ചക്ഷൻ ആണ് ടെറ്റനസ് വാക്സിൻ. സോ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ വാക്സിൻ കൊടുക്കേണ്ട പ്രായം എന്ന് പറയുന്നത് 16 വയസ്സാണ്. അതായത് നമുക്കൊരു 10th കഴിഞ്ഞ സമയത്ത് എഗെയിൻ നമ്മുടെ ടെറ്റനസ് ടോക്സോഡ് TD വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു 16 വയസ്സ് സമയത്ത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്സിനുകളും ഓരോ വാക്സിൻ ഏതൊക്കെ കാലയളവിൽ കൊടുക്കണം എന്നുള്ളതും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻസ് കൊടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറേയൊക്കെ നമുക്ക് ഒത്തിരി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മിക്കവാറും അമ്മമാർക്കൊക്കെ ചെറിയ മക്കളെ വളർത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഈ വാക്സിൻസിന്റെ പേരുകളൊക്കെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നതെന്നുള്ളതും അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന PCV വാക്സിനെ പറ്റി മാത്രമാണ് അഡീഷണൽ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ ചെറിയതായിട്ട് വന്ന ചേഞ്ചസ് പീരീഡിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ പറ്റി മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പുതിയ അമ്മമാർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.